ആ പാർട്ടിയിലുള്ള എല്ലാവരും അവരുടെ ഡിന്നർ കഴിക്കുകയാണ് അതിനുശേഷം നമ്മളുടെ പോയറ്റ് അദ്ദേഹം പറഞ്ഞു ഹി വുഡ് റിസൈറ്റ് എ പോയം അദ്ദേഹം ഒരു ഭോയം റിസൈറ്റ് ചെയ്യാമെന്ന് എല്ലാവരോടും പറയാണ് ആൻഡ് ഹി റെഡ് ഔട്ട് കാഷ്വലി ഒരു എൻവലപ്പിന്റെ ബാക്കിലായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം ആലപിക്കുകയാണ് ആ ഒരു പോയം വളരെ വൈകാരികമായിട്ടായിരുന്നു ആ പോയറ്റ് ഒരു പോയം റിസൈറ്റ് ചെയ്തിരുന്നത് വയലറ്റ് ആകാശത്തിൻ്റെ അടിയിൽ താഴെ കീഴിലായിട്ട് ബ്ലീഡ് ചെയ്യുന്ന ഒരു സുവർണ ബംഗാളിനെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് ആ ഒരു കവിതയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഈ കവിതയും അതേപോലെ തന്നെ പോയറ്റിൻ്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും കണ്ടോട് കൂടിയിട്ട് എവരി വൺപിക്കുകയും വെരി സീരിയസ് അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ അവരും ഈ ഒരു കവിത കേട്ടിട്ട് വളരെ സങ്കടത്തിലായി നിൽക്കുന്നുണ്ട് നമ്മളുടെ പ്രൊട്ടഗണിസ്റ്റ് ഈ ഒരു കവിതയുടെ അവസാനത്തെ ചില വരികൾ ഓർത്തെടുക്കുന്നുണ്ട് ഇങ്ങനെയായിരുന്നു ആ വരികൾ ബട്ട് നോ മേറ്റർ നോ മേറ്റർ കംറോഡ്സ് യു ഷാഡ് നോട്ട് ബി ഫോഗോട്ടൺ നോ യുവർ ഡെറ്റ് ഗോ അൺഅവഞ്ച് സോ യുദ്ധത്തിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ പട്ടാളക്കാരെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് സോ ആ മരണപ്പെട്ട രക്തസാക്ഷികളായിട്ടുള്ള ആ പട്ടാളക്കാരുടെ അവരുടെ മരണത്തിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും അതിനുള്ള റിവഞ്ച് ഇവരെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു കവിത അവസാനിക്കുന്നത് കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോഴും നമ്മളുടെ പോയറ്റിൻ്റെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ അതപ്പോഴും പഴയ പോലെ തന്നെ നമ്മുടെ റൈറ്ററുടെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഡെത്ത് ലുക്ക് ആ ഒരു ലുക്കോട് കൂടിയിട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പോയറ്റിൻ്റെ ഫേസ് അപ്പോഴും ഉണ്ടായിരുന്നത് അദ്ദേഹം നമ്മളുടെ പ്രൊട്ടാഗനിസ്റ്റിൻ്റെ അടുത്തോട്ട് വന്നിട്ട് താങ്കൾ എൻ്റെ പോയം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് ആൻഡ് ദി പ്രൊട്ടാഗണിസ്റ്റ് സെഡ് ഇറ്റ് വാസ് ഫൈൻ ഇഫ് ദാറ്റ് വാസ് ഹൗ ഇറ്റ് സീംഡ് ടു ഹിം സോ പ്രൊട്ടാഗണിസ്റ്റ് പോയറ്റിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് യുദ്ധത്തെക്കുറിച്ച് നിങ്ങളെ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് എങ്കിൽ അതാണ് നിങ്ങളുടെ യുദ്ധത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എങ്കിൽ ദാറ്റ് വാസ് ഫൈൻ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല കവിത വലിയ മോശം എന്നാണ് അദ്ദേഹം പ്രൊട്ടാഗണിസ്റ്റ് പോയറ്റിനോട് പറയുന്നത് പക്ഷേ പ്രൊട്ടാഗണിസ്റ്റിന് യുദ്ധം എന്ന് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് വരുന്ന ഇമേജസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ പോയറ്റ് അദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ പറഞ്ഞ അത്തരത്തിലുള്ള ഒരു ഇമേജ് ആയിരുന്നില്ല നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മനസ്സിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ദി പ്രൊട്ടാഗണിസ്റ്റ് റിമമ്പേർഡ് ഫോർ എക്സാമ്പിൾ പുഷിങ് എ ബോട്ട് ഓഫ് എ ബാങ്ക് ആൻഡ് ദി ലൈറ്റ് ഓഫ് സ്റ്റാർസ് ഇൻ ടു പിച്ച് ബ്ലാക്ക് സ്ട്രീം ഹൂസ് നെയ്മിറ്റ് ഇന്നോ ഈ കവിത കേട്ടപ്പോൾ നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റിന് ഓർമ്മ വന്നത് അദ്ദേഹം യുദ്ധഭൂമിയിലാവുമ്പോൾ സംഭവിച്ച ഒരു സീനായിരുന്നു അതായത് അദ്ദേഹം ഒരു രാത്രി ഒരു നദീതീരത്ത് വെച്ച് ഒരു ബോട്ട് വെള്ളത്തിലോട്ട് ഉന്തി ഇറക്കുന്ന ആ ഒരു ഓർമ്മയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് വന്നത് ആറ് യുവ സൈനികരായിരുന്നു ആ ഒരു ബോട്ടിൽ പോകേണ്ടിയിരുന്നത് അവരുടെ ശരിയായ രൂപമൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല ആ ഒരു രാത്രിയിൽ അവരുടെ നിയൽ രൂപം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് ദോസ് സിക്സ് ബോയ്സ് ദേ ഹാ ബീൻ ഡീറ്റെയിൽഡ് ടു ടു ഡെമോളിഷ് എ ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജ് തകർക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരായിരുന്നു ആ സൈനികർ ഈ ഒരു ബോട്ട് കരയിൽ നിന്ന് ആ ഒരു വെള്ളത്തിലോട്ട് ഉന്തി കൊടുക്കുന്ന സമയം നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിരുന്നു അത് ഉന്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ പ്രൊട്ടഗണിസ്റ്റ് ഉറപ്പായിരുന്നു അവരൊരിക്കലും ഇനി തിരിച്ചു വരില്ല എന്നുള്ള ഒരു കാര്യം ആൻഡ് സോഡിഡ് ഡെ അവർ തിരിച്ചു വരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരങ്ങനെ ആ ഒരു പോക്കിൽ തന്നെ മറ്റെന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിച്ച് അങ്ങനെ മരിച്ചു പോവുകയാണ് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മളുടെ പ്രൊട്ടാഗ്നിസ്റ്റ് അവർ ആ ഒരു ഡെമോളിഷ് ചെയ്യാൻ പോകുന്നതിൻ്റെ അവിടെ എത്തുന്നതിന് മുൻപോ ചിലപ്പോൾ ആ ഒരു ബ്രിഡ്ജ് തകർത്തതിന് ശേഷമോ എപ്പോൾ വേണമെങ്കിലും അവർ മരണപ്പെടാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മളുടെ പ്രൊട്ടാഗ്നിസ്റ്റിനുണ്ടായിരുന്നു ആ ആറ് യുവ സൈനികരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള അഞ്ച് പേര് അവർക്ക് ആ പത്തൊമ്പതിന് താഴെയാണ് വയസ്സ് ആ ആറു പേരിൽ ആർക്കും തന്നെ നീളൻ മുടിയോ അല്ലെങ്കിൽ താടിയോ പൊടിമീശയോ പോലും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് യങ് ആയിരുന്നു അവർ അവർ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു മുഖഭാവം കൂടിയും ഏതു നിമിഷവും തങ്ങൾക്ക് യുദ്ധഭൂമിയിലായത് കൊണ്ട് തന്നെ ഏത് നിമിഷവും തങ്ങൾക്ക് മരണം സംഭവിക്കാം എന്നുള്ള അത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ പോലും അവരുടെ മുഖത്തുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ഇമോഷൻ പോലും ഉണ്ടായിരുന്നില്ല എങ്കിലും ദ ജസ്റ്റ് സാറ്റ് ക്വയറ്റ്ലി എ ലിറ്റിൽ ഡെഫ് ആൻഡ് എ ലിറ്റിൽ അ ഫ്രൈറ്റ് അവർ ആറുപേരും ആ ബോട്ടിൽ വളരെ ക്വയറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ചെറിയൊരു പേടിയുണ്ട് അവരുടെ മനസ്സിൽ അതേപോലെ തന്നെ ചെറിയൊരു ധാർഷ്ട്യവും അവരെങ്ങനെ അവരുടെ ലക്ഷ്യസ്ഥാനത്തോട് പോകുന്നു ആ ഒരു യാത്രയിൽ അവരങ്ങനെ മരിക്കുകയാണ് ഈ ഒരു ആയിരുന്നു നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മനസ്സിലോട്ട് ആ ഒരു പോയൻ കേട്ടപ്പോൾ വന്നത് സോ അദ്ദേഹം പോയറ്റിനോട് പറയുന്നുണ്ട് ഹി ഡിഡ് നോട്ട് നോ മച്ച് അബൌട്ട് വയലറ്റ് സ്കൈസ് ബറ്റ് ഹി ന്യൂ ഇറ്റ് വാസ് ഇൻ ഈസി ടു ഡൈ ആൻഡ് ടു ഡൈ അറ്റ് നയൻറ്റീൻ ദാറ്റ് ഹി സെറ്റ് വാസ് ബിയോണ്ട് ഹിസ് ഇമാജിനേഷൻ സോ നമ്മളുടെ പോയറ്റ് അദ്ദേഹം കുറേ വർണ്ണനകളൊക്കെ നടത്തി വൈലറ്റ് സ്കൈ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കവിത ചെല്ലിയിട്ടുണ്ടായിരുന്നത് സോ പോയറ്റിനോട് നമ്മുടെ പ്രൊട്ടാഗ്നിസ്റ്റ് പറയുന്നത് അദ്ദേഹത്തിന് വയലറ്റ് സ്കൈസ് അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം അതെന്താണ് മരിക്കുക എന്നത് അത്ര ഈസി ഒരു കാര്യമല്ല മാത്രമല്ല പത്തൊമ്പതാം വയസ്സിലൊക്കെ മരിക്കുക എന്നുള്ളത് തൻ്റെ ഒരു ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണ് താൻ ഒരിക്കലും ഒരു വ്യക്തിക്ക് പത്തൊമ്പതാം വയസ്സിലൊക്കെ മരിക്കാൻ സാധിക്കും എന്നുള്ളത് തൻ്റെ ചിന്തയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ് സോ നമ്മുടെ പ്രൊഡാഗനിസ്റ്റിന് ആ പോയറ്റ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ നമ്മളുടെ സോൾജിയേഴ്സിനെ അഡ്രസ്സ് ചെയ്ത ആ ഒരു വിധം അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഈയൊരു കവിതയിലുള്ളതിനേക്കാൾ എത്രയോ ഭീകരമാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ശേഷം പ്രൊട്ടാഗ്നിസ്റ്റ് മറ്റൊരു ഹാർഡ് ബ്രേക്കിംഗ് സീൻ അദ്ദേഹം നറേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ദിവസം അദ്ദേഹം പട്ടാളത്തിലാവുന്ന ആ ഒരു യുദ്ധം അരങ്ങേറുന്ന ഒരു സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് സോൾജേഴ്സും അവർ ഒരു വില്ലേജിൽ പ്രവേശിക്കുകയാണ് ആ വില്ലേജിൽ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ വീടുകളുടെയും മുൻപിൽ ഒരു ബയോനെറ്റ് ബയോനെറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കുന്തമുള്ള ടൈപ്പ് ഒരു തോക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ പണ്ടത്തെ ഈ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഓരോ ബയോനെറ്റ് ഓരോ വീടിൻ്റെയും മുൻപിൽ വെച്ചിട്ടുണ്ട് അതിൽ ആ കുന്തത്തിന്മേലാണെങ്കിൽ ഒരു കുഞ്ഞും ഓരോ വീടിൻ്റെ മുൻപിലും ഇങ്ങനെ ഓരോ തോക്കിൻ്റെ ബയോനെറ്റിൻ്റെ മേലെയും ഓരോ കുട്ടികൾ കുട്ടികളുടെ ശവം and ആൻഡ് ദർ വാസ് നോ ബഡി ഇൻ ദി വില്ലേജ് ജസ്റ്റ് എ ഡെഡ് ചൈൽഡ് സ്റ്റക്കോണെ ബയോണെറ്റ് ബിഫോർ എവറി ഹർട്ട് സോ ഇങ്ങനത്തെ നടുക്കം ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള സീനുകളൊക്കെ കണ്ട് മരവിച്ച ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റ് അദ്ദേഹം മറ്റൊരു ഇവൻറ്റ് കൂടി ഇവിടെ നരേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്കൂൾ ആ സ്കൂളിൽ ഫുള്ള് ഗേൾസാണ് പെൺകുട്ടികളാണ് ഉള്ളത് പക്ഷേ അത് ബറ്റാലിയൻ്റെ ബ്രോത്തലായിരുന്നു പട്ടാള വിഭാഗത്തിൻ്റെ വേശ്യാലയമായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടികളെയൊക്കെ സൈനികർ അവരുടെ ഇഷ്ടത്തിന് ലൈംഗികമായിട്ട് ഉപയോഗിച്ചു വരികയായിരുന്നു നമ്മളുടെ നെറേറ്റർ പറയുന്നുണ്ട് എ ബറ്റാലിയൻ വാസ് എ തൗസൻറ്റ് മെൻ സോ ഈ തൗസൻ്റ് ആളുകൾ പട്ടാളക്കാർ ഈ ഗേൾസിനെ ഈ സ്കൂൾ ഗേൾസിനെ അതിമൃഗീയമായിട്ട് റേപ്പ് ചെയ്യുമായിരുന്നു സോ ഇത്തരം ബ്രൂട്ടാലിറ്റി ഓഫ് വാർ ഇതൊക്കെ കണ്ട് ഭിങ്ങിയ മനസ്സുമായി നിൽക്കുന്ന നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മുമ്പിലോട്ടാണ് ഈ ഒരു കവിത എത്തുന്നത് സോ ഹി സെറ്റ് ടു ദി ബോയ്സ് ഇഫ് വൺ ടു റൈറ്റ് വൺ വുഡ് ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഓൾ ഇൻ ഓൾ ഓഫ് ദിസ് ആൻഡ് മച്ച് എൽ ആൻഡ് ഹി ഡിഡ് ഇൻ നോ വാട്ട് സോർട്ട് ഓഫ് ഓഫ്സ് കുഡ് ഗെറ്റ് ഓൾ ഓഫ് ഇറ്റ് ഇൻ സോ പ്രൊട്ടനിസ്റ്റ് അവിടെ കൂടിയിരുന്ന എല്ലാ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളോടും പറയുന്നത് ഇതാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വാർ വാർഫോയം എഴുതണമെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആ നെറേറ്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോയമാണ് എഴുതേണ്ടത് അല്ലാതെ കുറേ വയലറ്റ് സ്കൈസിനെ കുറിച്ചോ മറ്റോ അല്ല വാർ ഫോയംസിൽ എഴുതേണ്ടത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അതിനോട് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം താൻ നെറേറ്റ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട ഒരു പോയം ഏത് തരത്തിലുള്ള ഫോയംസിനാണ് ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം തനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ ആ പാർട്ടി അങ്ങനെ അവസാനിക്കുകയാണ് പിന്നീട് മറ്റൊരു ദിവസം ഹി ലേൺ ഹി ഹാറ്റ് ബീൻ അവാർഡ് ദി വീർചക്ര അപ്പോൾ വീർ ചക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആർമിയിലെ ആളുകൾക്ക് നൽകുന്ന ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നു ആ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു അറ്റാക്ക് ഇദ്ദേഹം മുൻപിൽ നിന്ന് ലീഡ് ചെയ്ത ഒരു സക്സസ്ഫുൾ അറ്റാക്ക് ഒരു സക്സസ്ഫുൾ ഓപ്പറേഷൻ അതിനായിരുന്നു ഈ ഒരു വീർചക്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹം ഈ ആ ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് മനസ്സിലോട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്നുള്ള ഒൻപത് പട്ടാളക്കാർ ആ ഒരു അറ്റാക്കിൽ ആ ഒരു ഓപ്പറേഷനിൽ മരിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ആ ഒരു സംഭവം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ ആ ഒരു ദിവസം ഹി ഹാഡ് ബീൻ ടോൾഡ് ടു ടേക്ക് എൻ ഔട്ട് പോസ്റ്റ് കാവൽ സൈന്യമായിട്ട് ക്യാമ്പിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരായിട്ട് സേവനമനുഷ്ഠിക്കാൻ ഇദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയായിരുന്നു ആ ഒരു ദിവസം പക്ഷെ ആ ഒരു ദിവസം ഒരുപാട് ഷെല്ലിങ്ങും ഷെല്ലുകൾ കൊണ്ട് എറി എറിയലും അതേപോലെ തന്നെ മെഷീൻ കണ്ടെന്നുള്ള ശത്രുക്കളുടെ ഫയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു സോ ശത്രുക്കളുടെ ഈയൊരു അക്രമം അധികരിച്ചപ്പോൾ അമിതമായപ്പോൾ അദ്ദേഹം നേരിട്ടുള്ള യുദ്ധത്തിന് ഓർഡർ കൊടുക്കുകയാണ് ആർ പ്രൊട്ടാഗ്നിസ്റ്റ് ഹാഡ് ഹോപ്ഡ് ദേ വുഡ് ടേക്ക് ദി എനിമി ബൈ സർപ്രൈസ് പെട്ടെന്ന് ശത്രുവിനെ ആക്രമിച്ചാൽ ശത്രുവിന് അവരെ തിരിച്ച് എതിരിടാൻ കഴിയില്ല അതുകൊണ്ട് മുന്നേറി ജയിച്ച് മുന്നേറാം എന്നായിരുന്നു പ്രൊട്ടാഗണിസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവരെത്തിയ ആ സമയം അവരുടെ ചുറ്റു നിന്ന് ഗൺ ഫയറിങ് ആരംഭിക്കുകയാണ് സോ ചുറ്റുഭാഗത്തും ബ്രൺസ് ആൻഡ് മെഷീൻ ഗൺസ് ആൻഡ് എ ലോട്ട് ഓഫ് ഗ്രനേഡ്സ് അവരുടെ ശത്രുക്കളുടെ ആദ്യ അക്രമത്തിൽ തന്നെ നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കൂടെയുള്ള കുറച്ചാളുകൾ മരിക്കുകയാണ് സോ പെട്ടെന്നുള്ള ഈ ഒരു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രൊട്ടാഗണിസ്റ്റും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അവിടെയുള്ള ട്രെഞ്ചുകളിൽ അഭയം തേടുന്നുണ്ട് എന്ന് പറയുമ്പോൾ കിടങ്ങുകൾ സോ ഈ പട്ടാളക്കാര് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ട്രെൻ ഈ ട്രഞ്ചുകളൊക്കെ പക്ഷെ പിന്നീട് അവരുടെ ബയോനെറ്റ് വെച്ചിട്ട് നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റും കൂടെയുള്ള സൈനികരും ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് അങ്ങനെ വിജയിക്കുന്നുണ്ട് ഈ ഈയൊരു അറ്റാക്കിന് ഒരു പോരാട്ടത്തിനാണ് നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റിന് വീർചക്രം ലഭിക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കുറേ കാലമായിട്ട് ട്രബിൾ ചെയ്യുന്ന വേട്ടയാടുന്ന ഒരു ഇവൻ്റായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒൻപത് ആളുകളുടെ ജീവനാണ് ആ ഒരു പോരാട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം തുടരുകയാണ് ഈ കുന്തത്തോക്ക് യൂസ് ചെയ്യുമ്പം പലപ്പോഴും ആ ഒരു കുന്തം സ്റ്റക്കാവാറുണ്ട് സോ ഇങ്ങനെ സ്റ്റക്കായ ഇങ്ങനെ ലോക്കായിട്ടുള്ള ഈ ബയോനറ്റ് റെഡിയാക്കുമ്പോഴേക്ക് കുറച്ച് സമയം പോവും ആ ഒരു യുദ്ധഭൂമിയിൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് ഒരു സെക്കൻഡിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം സോ നമ്മളുടെ പ്രൊഡാഗണിസ്റ്റും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ആ ഡാർക്ക് ട്രഞ്ചുകളിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ശത്രുക്കളുമായിട്ടുള്ള പോരാട്ടവും നടക്കുന്നുണ്ട് ഈ ട്രഞ്ചുകൾ കിടങ്ങുകൾ ഇവരുടെ സൈനികരുടെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും അത് വളരെ കൺചസ്റ്റഡ് ആയിട്ടുള്ള ഇടുങ്ങിയ ഒരു സ്ഥലമായിരിക്കും ഇവരുടെ കയ്യിലുള്ള ഈ ബയോനെറ്റ് അതാണെങ്കിൽ അത്യാവശ്യം നീളം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ബയോനെറ്റ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ ഈ ട്രെൻജസിൻ്റെ ഉള്ളിൽ സോ നമ്മളുടെ പ്രൊട്ടാഗനിസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ സുബൈദാർസ് സുബൈദാർ എന്ന് പറയുമ്പോൾ പട്ടാളത്തിലുള്ള ഒരു പദവിയാണ് ആ സുബൈദാർ നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബയോനെറ്റ് ആവുകയാണ് ആ ഒരു ട്രെൻജിൽ സ്റ്റെക്കാവുകയാണ് അതേസമയം തന്നെ ഒരു സോൾജിയർ ആ സുബൈദാറുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സ്റ്റെക്കായ ബയോനെറ്റിൻ്റെ ആ കൂർത്ത ഭാഗം അത് ആ സുബൈദാറിൻ്റെ വയറിന് നേരെ പോയിൻ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു സുബൈദാർ അപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ഒന്ന് തിരിഞ്ഞു അങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ആ സുബൈദർ തൻ്റെ നേരെ വന്ന ആ ഒരു സോൾജിയറിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ അടുത്ത മൊമെൻറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബയോനെറ്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോട്ട് തന്നെ തറച്ചു കയറുകയാണ് സോ നിർഭാഗ്യവശാൽ സ്വന്തം ആയുധം കൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചു പോവുകയാണ് ഹി വാസ് വൺ ഓഫ് ദി നാൻ ദാറ്റ് വർ കിൽഡ് ആ ഒരു എൻകൗണ്ടറിൽ ഒൻപത് സോൾജേഴ്സ് പട്ടാളക്കാർ നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കൂടെയുള്ള ഒൻപത് പേർ മരിച്ചു എന്ന് പറയുകയുണ്ടായി അതിലൊന്ന് ഈ ഒരു സുബൈദാറായിരുന്നു അതിന് ശേഷം ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇദ്ദേഹം നമ്മളുടെ ഈ ഒരു സുബൈദാറിൻ്റെ ഫാമിലിയെ വിസിറ്റ് ചെയ്യുന്നുണ്ട് അവരൊരു മഡ് ഹട്ടിലായിരുന്നു ജീവിച്ചിരുന്നത് ആ മരിച്ച സുബൈദാറിൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവർ ഇദ്ദേഹത്തെ കണ്ടതോട് കൂടിയിട്ട് കരയുന്നുണ്ട് പ്രൊട്ടാഗണിസ്റ്റിനെ കണ്ടതോട് കൂടിയിട്ട് പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കൈ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് അവരെ അഭ്യർത്ഥിക്കുന്നുണ്ട് യു ആർ ബിഗ് പീപ്പിൾ യു ക്യാൻ ഹെൽപ്പ് ഇതായിരുന്നു ആ മരിച്ച സുബൈദാറിൻ്റെ അമ്മ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിനോട് പറഞ്ഞത് അതുപോലെ സുബൈദാറിൻ്റെ വിധവയെ അവിടെ വെച്ച് കാണുന്നുണ്ട് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ഫിയാൻസിയേക്കാളും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു സുബൈദാറിൻ്റെ വിഡോ ദ ഹാഡ് ടു ചിൽഡ്രൻ ടു ഇയേഴ്സ് ആൻഡ് നയൻ മന്ത്സ് സോ രണ്ട് ചെറിയ കുട്ടികളാണ് അവർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഇത് കണ്ട നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റ് ആ സുബൈദാറിന് ഒരു അവാർഡിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു മാത്രമല്ല ആ രണ്ട് കുട്ടികൾക്ക് കോളേജ് വരെയുള്ള പഠനം ഫ്രീ ആക്കുവാൻ വേണ്ട അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു മാത്രമല്ല ആ സുബൈദാറിൻ്റെ വിധവയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എങ്കിലും ആ ഒരു വിധവ ആ ഒരു ഇരുപതാം വയസ്സിൽ വിധവയായ അല്ലെങ്കിൽ വളരെ യങ് ഏജിൽ വിധവയായ ആ പെൺകുട്ടി ഇനി എന്താണ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന് ഓർക്കാൻ പോലും സാധിച്ചില്ല അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി കാരണം ഇരുപതാം വയസ്സിൽ വിധവയാവുകയും മാത്രമല്ല ഇനിയൊരു വിവാഹം അതിന് ഒരിക്കലും സാധ്യമല്ല ഒരു പുനർവിവാഹത്തിന് സാധ്യമല്ല ആ പെൺകുട്ടിക്ക് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി അവൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അങ്ങനെ പിന്നീട് അവധിയിൽ പ്രവേശിച്ച നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റ് അദ്ദേഹത്തിന് ഈ ഒരു കാഴ്ചകളൊന്നും അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ മാത്രമായിരുന്നു രാത്രികളിൽ അദ്ദേഹം ഉറങ്ങാതെ ഉണർന്നങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്ക പതിവായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും വന്നിട്ടുണ്ടായിരുന്നില്ല ഫുൾ നെഗറ്റീവ് തോട്ട്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് തൻ്റെ കയ്യിൽ ഒരു ബാഗ് നിറച്ച് ഗ്രനേഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഈവനിങ് താൻ പുറത്തിറങ്ങി അവിടെയുള്ള സ്ട്രീറ്റിലുള്ള എല്ലാ വാതിലിൻ്റെ മുൻപിലോട്ടും ഓരോന്ന് എറിയും എന്നൊക്കെ എറിയാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന അയാൾ വിശ്രമിക്കുന്ന ആ ഒരു പ്രദേശത്തെ ആ ഒരു സിറ്റിയിൽ അവിടുത്തെ സ്ട്രീറ്റിൽ പാർക്കിലൊക്കെ ഒരു യുദ്ധമുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു കൂട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ഭയങ്കര പേടി അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് വരും ഡാർക്ക് ഷേപ്പ്സ് ഡാൻസസ് ഡാൻസ്ഡ് ബിഫോർ ഹിസ് ഐസ് തൻ്റെ മുൻപിൽ തൻ്റെ കൺ മുൻപിൽ ഒരു കറുത്ത രൂപങ്ങളൊക്കെ ഇങ്ങനെ നൃത്തമാടുന്നത് ഡാൻസ് ചെയ്യുന്നതായിട്ടൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നാറുണ്ട് സോ ഈ വേർഡ്സൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് വിറങ്ങലിച്ച് പോയിട്ടുണ്ടായിരുന്നു ആകെ മരവിച്ച ഒരു അവസ്ഥയിൽ സോ ഇനിയും യുദ്ധമുണ്ടാവും ഇനിയും താൻ ചെയ്തതുപോലെ ഒരുപാട് ആളുകളെ മരണത്തിലോട്ട് തള്ളി ഇടേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ഹി തോട്ട് ഓഫ് ലീവിങ് ദി ആർമി ആർമി വിട്ടുപോയാലോ തൻ്റെ നാട്ടിലോട്ട് മടങ്ങിയാലോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് കഥ വീണ്ടും പ്രസൻറ്റിലോട്ട് വരികയാണ് അപ്പോൾ ആ പാർട്ടി അത് കഴിഞ്ഞതിന് ശേഷമുള്ള പിറ്റേന്നത്തെ രാവിലത്തെ സംഭവങ്ങളാണ് പിന്നീട് പറയുന്നത് രാവിലെ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ ദി മോർണിംഗ് ദി പാർട്ടീസ് ആൻഡ് മൂവീസ് സാധാരണ പോലെയല്ലാതെ അന്ന് രാവിലെ കുറച്ച് പാർട്ടികളും അതേപോലെ തന്നെ അവരുടെ ഗാർഡനിൽ ഒരുപാട് ഡാൻസും ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചതായിട്ടൊക്കെ അദ്ദേഹം കാണുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ അവരുടെ പുതിയ കാറുമായിട്ട് അവിടെയുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പോയറ്റ് ഒരു ഗൺ തൻ്റെ ജീവിതത്തിൽ ഇന്ന് കണ്ടിട്ടില്ലാത്ത ആ പോയറ്റ് അദ്ദേഹവും ആ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു രാവിലെ പിന്നെ പതിവ് പോലെ തൻ്റെ അമ്മ അദ്ദേഹത്തെ മേരേജ് ചെയ്യാൻ കല്യാണത്തിന് ഇൻസിസ്റ്റ് ചെയ്യുന്ന കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് അവരെ നിർബന്ധിച്ചിരുന്ന തൻ്റെ അമ്മയും അവിടെ രാവിലെ ഉണ്ടായിരുന്നു പിന്നെ ആസ് യൂഷ്വൽ ഹീസ് ഫാദർ ഗെറ്റിംഗ് റെഡി ഫോർ ദി ബൂം അദ്ദേഹത്തിൻ്റെ അച്ഛനാണെങ്കിൽ ആ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തു പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് സോ ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ യുദ്ധചിന്തകളും അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും മാത്രമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളാണെങ്കിൽ എന്താണ് ഫുൾ ഹാപ്പി അതവർക്ക് ഉള്ള് പോസിറ്റീവ് വൈബ്സാണ് അവർ ആഘോഷിക്കുകയാണ് ഹി ഡിഡ് നോട്ട് നോ ടു ഫിറ്റ് ഇറ്റ് ഓൾ ടുഗദർ ഓർ വെതർ ഇറ്റ് കുഡ് ബി ഫിറ്റഡ് ടുഗെദർ എവർ തൻ്റെ ചുറ്റുമുള്ളവരുമായിട്ട് ഇടപഴകാനാവാതെ അവരുമായിട്ട് ഇണങ്ങിച്ചേരുവാനാകാതെ നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റ് വിഷമിക്കുകയാണ് എന്നെങ്കിലും തനിക്ക് തൻ്റെ ചുറ്റിലുമുള്ള ആളുകളുടെ ആ ഒരു രീതിയിലോട്ട് ഉയരാനാകുമോ തനിക്കെന്തെങ്കിലും അവരെ പോലെ എല്ലാം മറന്ന് സന്തോഷിക്കാനാകുമോ പാർട്ടി ചെയ്യാനാകുമോ ജീവിതമൊരു ആഘോഷമാക്കാനാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നു ഇതോടുകൂടി ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യാണ്